നമസ്കാരം പ്രവാചകന്റെ മകളുടെ കഥ പറയുന്ന ലേഡി ഓഫ് ഹെവൻ സിനിമ ആവശ്യം ഉയർത്തിയ ഇമാം ഖാരി അസിമിനെ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്വതന്ത്ര ഉപദേഷ്ടാവെന്ന പദവിയിൽ നിന്നും നീക്കം ചെയ്തു ഇസ്ലാം വിദ്വേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സർക്കാർ ഇമാമിന്റെ ഉപദേശം തേടിയിരുന്നത് മുസ്ലിം വിദ്വേഷം തടയാനുള്ള സർക്കാർ സമിതിയുടെ ഉപാധ്യക്ഷനുമാണ് ലീഡ്സ് മക്ക മസ്ജിദിലെ മുഖ്യ ഇമാമായ ഖാരി അസിം സിനിമ നിരോധിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ നൽകിയതിലൂടെ കലാവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സമുദായ സൗഹാർദ്ദത്തിനും എതിരായ നിലപാടാണ് ഇമാം സ്വീകരിച്ചത് ഇത് ആരോപിച്ചാണ് പദവിയിൽ നിന്നും നീക്കം ചെയ്തത് ഷിയ പുരോഹിതനും ചലച്ചിത്രകാരനുമായ യാസിൽ അൽ ഹബീബ് സംവിധാനം ചെയ്ത ലേഡി ഓഫ് ഹെവൻ ഇസ്ലാമിക ചരിത്രത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നാരോപിച്ചാണ് വിവിധ സംഘടനകൾ രംഗത്തെത്തിയത് ഇതിനെ തുടർന്ന് ബ്രിട്ടനിലെ തിയേറ്ററുകൾ പ്രദർശനം നിർത്തിവച്ചിരുന്നു ഈജിപ്ത് പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് മെറോക്കോ എന്നിവിടങ്ങളിലും പ്രതിഷേധമുയർന്നു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയോ പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഖാരി അസം ട്വിറ്ററിൽ പ്രതികരിച്ചു ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ താൻ പ്രവർത്തിച്ചുവെന്ന സർക്കാരിന്റെ വാദം വസ്തുതാപരമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ രാജ്യത്തുടനീളമുള്ള നിരവധി സഹോദരങ്ങളുമായും ഇമാമുമാരുമായും സിനിമാശാലകളുമായും ബന്ധപ്പെട്ടു ചില ഇമാമുകൾ പ്രതിഷേധത്തിന്റെ വീക്ഷണം സ്വീകരിച്ചു മറ്റുള്ളവർ സാഹചര്യം പരിഹരിക്കാൻ സിനിമാശാലകളുമായി സംവാദം നടത്തുന്നു എന്ന ഇമാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്ഥിതിഗതികൾ പരിഹരിക്കുക പ്രദർശനങ്ങൾ റദ്ദാക്കുക എന്നത് അർത്ഥമാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു ആ തിയേറ്ററുകൾ ഇനി സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് തന്നെയാണെന്നും പുറത്താക്കലിന് കാരണമായി സർക്കാർ വിശദീകരിച്ചു മതത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് സിനിമാ പ്രദർശനം മുസ്ലിം സംഘടനകൾ തടഞ്ഞിരുന്നു സിനിമാ തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രതിഷേധക്കാർ തമ്പടിച്ചതോടെ സിനിമയുടെ മുഴുവൻ പ്രദർശനവും ഒഴിവാക്കാൻ സിനിമ വേൾഡ് എന്ന പ്രമുഖ തിയേറ്റർ ശൃംഖല തീരുമാനിക്കുകയായിരുന്നു തിയേറ്റർ ജീവനക്കാരുടെ സിനിമ കാണാൻ വന്നവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രദർശനം ഒഴിവാക്കിയതെന്ന് കമ്പനി വ്യക്തമാക്കി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകളെപ്പറ്റിയാണ് സിനിമ സിനിമയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുഖം കാണിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം റിലീസ് ചെയ്ത തിയേറ്ററുകൾക്ക് മുമ്പിൽ നൂറിലേറെ പേർ അള്ളാബു അക്ബർ വിളിച്ച് പ്രതിഷേധിച്ചു ഇതിന്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സിനിമ യു കെയിലെ തിയേറ്ററുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ലക്ഷത്തി പതിനേഴായിരം പേർ ഒപ്പുവെച്ച പരാതിയും ഉയർന്നിട്ടുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സിനിമാ ശൃംഖലയാണ് സിനി സിനിമാളിന്റെ തീരുമാനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനേറ്റ മംഗലാണെന്ന വിമർശനം ഉയരുന്നുണ്ട് അതേസമയം മറ്റു ചില സിനിമാ തിയേറ്റർ കമ്പനികൾ ഇപ്പോഴും സിനിമയുടെ പ്രദർശനം ഒഴിവാക്കിയിട്ടില്ല എലീകിംഗ് ആണ് ചിത്രം സംവിധാനം ചെയ്തത് എൻലൈറ്റ്മെന്റ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചത് കുവൈത്തി കുവൈത്തിഷിയ പുരോഹിതനായ യാസർ അൽ ഹബീബാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്